ലബനോനിൽ ഹിസ്ബുള്ള പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച സ്ഫോടനം ലബനോനെ മാത്രമല്ല ലോകത്തെ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് നിലവിൽ പതിനൊന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുകയും മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു അതായത് ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയതു മുതൽ ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകളായിരുന്നു കൂട്ടത്തോടെ ഇപ്പോൾ ചൂടായി പൊട്ടിത്തെറിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പല ഗ്രൂപ്പുകളും ഇന്ന് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാറില്ല അതായത് സൈന്യത്തിനും ചാരന്മാർക്കും ട്രേസ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് തന്നെ നിലവിൽ ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ പേജറാണ് ഇവർ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ബോംബ് നിർമ്മാണത്തിൽ തങ്ങളുടെ തല തൊട്ടപ്പനായിരുന്ന യഹിയ അയാഷിൻ മൊബൈൽ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു ോടെയാണ് ഹിസ്ബുള്ള മൊബൈലിനെ വെറുത്തു തുടങ്ങിയത് മാത്രമല്ല അത് നിർത്തലാക്കിയത് സാധാരണ അംഗങ്ങൾ ഉൾപ്പെടെ ആരും തന്നെ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം പോലും ഈ സംഘടന നൽകിയിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ഹിസ്ബുള്ള അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കുകൾ ഏറ്റിരിക്കുകയാണ് മരിച്ചവരിൽ രണ്ടുപേർ ഹിസ്ബുള്ള ഉന്നത അംഗങ്ങളാണ് എന്ന വിവരങ്ങളും ഹിസ്ബുള്ള തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതായത് പേജർ ഡിവൈസുകളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണമാണ് ഇതെന്ന് പോലും ഇപ്പോൾ ഹിസ്ബുള്ള സംശയിക്കുകയാണ് എന്നാൽ ഇതൊന്നും തന്നെ ഇപ്പോഴും സ്ഥിരീകരിച്ചു വന്നിട്ടില്ല ലെബനീസ് പാർലമെന്റിലെ ഹിസ്ബുള്ള പ്രതിനിധി അലി അമീറിന്റെ മകനും അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് സൗദി വാർത്താ മാധ്യമമായ അൽ ഹത്താദ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ സ്ഫോടനത്തിൽ ചില ദുരൂഹതകളൊക്കെ പറഞ്ഞു വെക്കുകയാണ് ഈ സ്ഫോടനം എങ്ങനെ നടന്നു ഏതൊക്കെ മോഡലുകളാണ് ഇപ്പോൾ ഇങ്ങനെ ഇരയായത് വിപണിയിൽ നിന്നും ഒരേ സമയം വാങ്ങിയതൊക്കെയാണോ ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് പേജർ നൽകിയത് ആരാണ് ഈ പൊട്ടിത്തെറിച്ച സീരീസ് എല്ലാം ഒരേ സമയം വാങ്ങിയതാണോ ലിഥിയം ബാറ്ററി ഇല്ലാത്ത മറ്റ് സ്ഫോടക വസ്തുക്കൾ അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഏതെങ്കിലും തരത്തിൽ സോഫ്റ്റ്വെയർ ഹാക്കിംഗിലൂടെ മറ്റുമാണോ ഇതിന്റെ അറ്റാക്ക് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആക്രമണം നടന്നിരിക്കുന്നത് അതേത് രീതിയിലാണ് ഹാർഡ്വെയറിനെ ബാധിക്കുന്നത് എത്ര കാലം ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ ഡിവൈസിൽ ഇസ്രയേൽ ഒളിച്ചിരുന്നു എന്നതൊക്കെ തന്നെ ഇവിടെ ചോദ്യമായി വരികയാണ് അതായത് ഹിസ്ബുള്ളയുടെ ം മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത് എന്നാണ് നിലവിൽ ചോദ്യം ഉയരുന്നത് മാത്രമല്ല സൈബർ വാറിന്റെ പുതിയ മുഖം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതായത് ഇസ്രായേൽ നടത്തുന്ന പുതിയൊരു സൈബർ വാറിന്റെ മുഖം എന്ന് തന്നെ വേണം പറയാൻ ഇത് ലോകത്തെ തന്നെ ഏ യുഗത്തിൽ എവിടെയും എത്തിക്കുമെന്നാണ് ഇപ്പോൾ നോക്കി കാണേണ്ടിയിരിക്കുന്നത് ഈ ആക്രമണം എങ്ങനെ ഇസ്രായേൽ നടപ്പാക്കി എന്നതിനെ കുറിച്ചും ഇനിയും പുറത്തു വരേണ്ട ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട് അതായത് സ്ഫോടനത്തിൽ ഇതുവരെ പതിനൊന്ന് ഭീകരർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രാദേശിക സമയം കൃത്യം മൂന്ന് മുപ്പതിനാണ് പേജറുകളൊക്കെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് പരമ്പര മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു ആക്രമണ തന്ത്രം തന്നെയാണ് വിവരങ്ങൾ അതായത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇതിനു പിന്നിൽ എന്താണ് ഹിസ്ബുള്ളയുടെ ആരോപണം ഇറാൻ അംബാസിഡർ മൊയ്റൂദ് മുജാബ് അമാനിക്കം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെ ഇറാൻ അറിയിക്കുകയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ് പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് എന്നാണ് അതായത് പ്രാദേശിക സമയം മൂന്നരയുടെ ആക്രമണം നടന്നു ഹിസ്ബുള്ളയുടെ പുതിയ പേജറുകളാണ് ലിഥിയം ബാറ്ററികളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഹിസ്ബുള്ള നേതൃത്വം തന്നെ പ്രതികരിക്കുന്നത് സംഭവത്തിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്ന് തന്നെ ഹിസ്ബുള്ളയും ഇറാനും ആരോപിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇതുവരേക്കും ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഹിസ്ബുള്ള ഇപ്പോഴും വിവര കൈമാറ്റത്തിന് പേജറുകൾ ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ സെൽഫോണുകൾ ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന ഹിസ്ബുള്ള തലവൻ ഹസൻ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഭീകര കൂട്ടത്തോടെ പേജറിലേക്ക് മാറിയത് എന്നാണ് പറയപ്പെടുന്നത് അയ്യായിരം പേജറുകളാണ് ഇതിന് പിന്നാലെ ഇവർ വാങ്ങിക്കൂട്ടിയത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങളും വെടിക്കോപ്പുകളും സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാനാണ് അതുപോലെ തന്നെയാണ് പേജറുകൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നതും ഇറാൻ എന്ന് തന്നെ നിഗമനത്തിൽ എത്തുന്നത് അങ്ങനെയെങ്കിൽ ഈ പേജറുകളിൽ തിരുമറി നടന്നിരിക്കാം എന്ന് തന്നെ ഇവർ സംശയിക്കുന്നു മാത്രമല്ല പേജറുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മെസ്സേജുകളൊക്കെ സ്വീകരിക്കുന്നതിനും ചില സന്ദർഭങ്ങളിൽ ഹ്രസ്വ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അലർട്ടുകളൊക്കെ അയക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഒരു പോർട്ടബിൾ ഇലക്ട്രോണിക് ഉപകരണമാണ് ഈ പേജർ ഇതൊരു പേജർ അല്ലെങ്കിൽ ഒരു ബീപ്പർ എന്ന് പോലും അറിയപ്പെടുന്നു ഉപകരണത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനത്തിൽ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതും അയക്കുന്നതുമൊക്കെ ഇതിൽ ഉൾപ്പെടുകയാണ് മിക്ക പേജർമാർക്കും റേഡിയോ ഫ്രീക്വൻസി വഴി സന്ദേശങ്ങൾ ലഭിക്കുന്നത് ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ ഡിസ്ചാർജിൽ നിന്നോ ആയിരിക്കും ഈ സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് മെസ്സേജുകളാകാം പിന്നീട് ഉപകരണ ഉപയോക്താവിനെ ഇത് അറിയിക്കുന്നതിനുള്ള സന്ദേശം പ്രദർശിപ്പിക്കുന്നു ഒരു സന്ദേശം അയക്കുമ്പോൾ ടൂ വേ പേജറുകൾ ഉപയോഗിക്കുന്നു അവസാധാരണമല്ല ഇത് ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും ഒക്കെ കഴിയുന്നു നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ പേജറുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കുമ്പോൾ നിലവിൽ പുഷ്പ സിനിമയിലാണ് ഇത്തരത്തിലൊരു പേജ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നതായിട്ട് കാണുന്ന അത്തരത്തിൽ തന്നെ മൊബൈൽ ഫോണുകൾ ഒന്നുമില്ലാതെ പേജറുകൾ മുഖേന ചെറിയ ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇവർക്ക് വിവര വിവരങ്ങൾ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇൻകമ്മിംഗ് സന്ദേശത്തെക്കുറിച്ച് ഉപയോക്താവിനെ അറിയിക്കുന്നതിനെ പേജറുകൾ പലപ്പോഴും ഒരു ടോൺ അല്ലെങ്കിൽ ബീപ്പ് സന്ദേശം ഉപയോഗിക്കുന്നുണ്ട് ഇത് നോട്ടിഫിക്കേഷന് സമാനമായി തന്നെ വിലയിരുത്താം പിന്നീട് ടെക്സ്റ്റ് മെസ്സേജിലേക്ക് ഇത് വികസിക്കുകയായിരുന്നു സൈബർ ആക്രമണത്തിനിടയാക്കുന്നത് കൊണ്ട് തന്നെ ഹിസ്ബുള്ള കമാൻഡർമാരോട് സെൽഫോണുകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു തന്നെയാണ് ഹിസ്ബുള്ള ഇതിനെ വിലയിരുത്തുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ശത്രു ആണ് എന്ന് തന്നെ ഹിസ്ബുള്ള അവകാശപ്പെടുകയാണ് ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ ലിഥിയം ബാറ്ററികൾ കടുപ്പിച്ചിരുന്നു എന്നും അവയാണ് ഈ സ്ഫോടനത്തിന് കാരണമായതെന്നുമാണ് വിവരങ്ങൾ ന്യൂസ്